Hello friends, welcome to my channel. Nammal discuss ചെയ്തുകൊണ്ടിരുന്നത് ലേറ്റർ വേദിക് ഏജിനെ കുറിച്ചാണ്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗുപ്ത ഏജിനെ കുറിച്ചാണ്. ഇതിനു മുമ്പുള്ള ചാപ്റ്റേഴ്സിൽ മൗര്യൻ ഏജിനെ കുറിച്ച്, പ്രീ മൗര്യൻ ഏജസിനെ കുറിച്ച്, അതുപോലെ മഹാജനപദാസിനെ കുറിച്ച് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആ വീഡിയോസ് എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്കിന്ന് ഗുപ്ത എംപയറിനെ കുറിച്ച് നോക്കാം. നമുക്കറിയാം, പോസ്റ്റ് മൗര്യൻ പീരീഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എംപയറാണ് ഗുപ്ത എംപയർ. നമ്മുടെ ഹിസ്റ്ററിയിൽ തന്നെ ഒരുപാട് കോൺട്രിബ്യൂഷൻ തന്നിട്ടുള്ള ഒരു എംപയർ കൂടിയാണ് ഗുപ്ത എംപയർ. സോ ഗുപ്ത എംപയേഴ്സിൻ്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി എന്തായിരുന്നു നോക്കാം. അതുപോലെ തന്നെ അത് എവിടെ നിന്നാണ് ഗുപ്ത എംപയേഴ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ലഭിച്ചതെന്ന് നോക്കാം. അതുകൂടാതെ തന്നെ നമുക്ക് ഇവരുടെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു നടന്നതെന്ന് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് പൊളിറ്റിക്കൽ ഹിസ്റ്ററിയെ കുറിച്ചാണ്. സോ ഗുപ്ത എംപയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഗുപ്ത എംപയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 320 AD മുതൽ 445 AD വരെയുള്ള ആ ഒരു വലിയ നീണ്ട കാലയളവ് തന്നെ ഗുപ്ത എംപയർ നമ്മുടെ ഇന്ത്യ ഭരിച്ചിരുന്നു എന്ന് വേണം പറയാൻ. സോ ഗുപ്ത എംപയറിൻ്റെ ഹിസ്റ്ററി തുടങ്ങുന്നത് മഗധ എംപയറിലെ, അല്ലെങ്കിൽ മഗധ എന്ന് പറയുന്ന ഗാൻജെട്ടിക് വാലിയിലെ പ്രധാനപ്പെട്ട ഒരു മഹാജനപദാസ് ആയിരുന്നു മഗധ. സോ മഹാജനപദാസിനെ കുറിച്ച് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ ആ വീഡിയോ കൂടി കാണുക എങ്കിൽ മാത്രമാണ് മഗധ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണ്, എന്തുകൊണ്ടാണ് അതൊരു എംപയറായിട്ട് വളരാൻ കാരണമായത്, ഇതെല്ലാം ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോസ് കാണുക. സോ മഗധ എംപയറിലെ ലാൻഡ് ലോർഡ്സ് ആയിരുന്നു ഗുപ്താസ്. ലാൻഡ് ലോർഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അന്നത്തെ കാലത്ത് ഒരു എംപയറിൻ്റെ അല്ലെങ്കിൽ ഒരു രാജാവിൻ്റെ ആസ്തി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കാണിച്ചിരുന്നത് സ്ഥലത്തിലൂടെയാണ്. അദ്ദേഹത്തിന് എത്രമാത്രം സ്ഥലമുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എത്രമാത്രം പണക്കാരാണ് അല്ലെങ്കിൽ സമൂഹത്തിൽ എത്രമാത്രം വിലയുള്ളവരാണ് എന്ന് നിശ്ചയിക്കപ്പെട്ടിരുന്നത് സ്ഥലത്തിൻ്റെ ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിലാണ്. സോ മഗധ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെ ഏറ്റവും വലിയ ലാൻഡ് ലോർഡ്സ് ആയിരുന്നു ഗുപ്ത എംപയർ, അല്ലെങ്കിൽ ഗുപ്താസ് എന്ന് പറയുന്നത്. അതിനുശേഷം അവർ പൊളിറ്റിക്കൽ കൺട്രോൾ, അതായത് ഈസ്റ്റേൺ UPയിലെ, UP എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ, ഈസ്റ്റേൺ ഉത്തർപ്രദേശിലെ ഇവരുടെ പൊളിറ്റിക്കൽ കൺട്രോളിലേക്ക് വന്നു. കാരണം നമുക്കറിയാം, മൗര്യൻ എംപയറിൻ്റെ സമയത്ത്, പോസ്റ്റ് മൗര്യൻ പീരീഡ്, അതായത് അശോക ചക്രവർത്തിയുടെ സമയത്തിന് ശേഷം എംപയർ രണ്ടായി വിഭജിക്കപ്പെടുന്നു. ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ പാർട്ടായിട്ട് വിഭജിക്കപ്പെടുന്നു. അതുകൂടാതെ തന്നെ തുടർന്ന് വരുന്ന അദ്ദേഹത്തിൻ്റെ സസസേഴ്സ് എല്ലാം തന്നെ വളരെ വീക്ക് റൂളേഴ്സ് ആയിരുന്നു നമ്മൾ കണ്ടു. സോ ഇങ്ങനെ വീക്ക് റൂളേഴ്സ് ആയതിൻ്റെ ഫലമായിട്ട് ഒരുപാട് ഇൻഡിപെൻഡൻറ്റ് കിങ്ഡംസ് അവിടെ നിലവിൽ വരുന്നു. സോ അതുപോലൊരു ഇൻഡിപെൻഡൻറ്റ് കിങ്ഡം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കൺട്രോൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഈസ്റ്റേൺ ഉത്തർപ്രദേശ്. അവിടെ ഗുപ്താസ് ലാൻഡ് ലോർഡ്സ് ആയിട്ട് സ്വയമായിട്ട് നീതി നിർവഹണവും അതുപോലെ തന്നെ പൊളിറ്റിക്സ് എല്ലാം നടത്തി വരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിനുശേഷമാണ് കുഷാനാസ് ഈ സ്ഥലം പിടിച്ചെടുക്കുന്നത്. കുഷാനാസ് സെൻട്രൽ ഏഷ്യയിലെ യൂച്ചി ട്രൈബ് എന്ന് പറയുന്ന ട്രൈബ്സിൻ്റെ ഒരു ഭാഗമായിരുന്നു കുഷാനാസ്. സോ ഈ കുഷാനാസ് പോസ്റ്റ് മൗര്യൻ പീരീഡിൽ ഫോറിയൻ ഇൻവേഷൻ്റെ സമയത്ത് ഈ കുഷാനാസ് നമ്മുടെ ഈസ്റ്റേൺ ഉത്തർപ്രദേശ് ഭരിച്ചിരുന്നു. സോ അവരുടെ കീഴിൽ അവർക്ക് വേണ്ടി ലാൻഡ് ലോർഡ്സ് ആയിട്ട് അല്ലെങ്കിൽ ഫ്യൂഡേറ്ററീസ് ആയിട്ട് വർക്ക് ചെയ്തവരാണ് ഗുപ്താസ്. ദെൻ അതിനുശേഷം 4th century AD ഇവർ കുഷാനാസിൻ്റെ വീക്ക് റൂളിൻ്റെ ഫലമായിട്ട് അസ്യൂം പവർ, ഇവർ കൂടി പവർ, ഗുപ്ത പവർ പിടിച്ചെടുക്കുന്നത്. സോ ഇങ്ങനെ ആദ്യം ലാൻഡ് ലോർഡ്സ് ആയിട്ടും അതിനുശേഷം ഫ്യൂഡേറ്ററീസ് ഓഫ് കുഷാനാസ് ആയിട്ടും ജോലി ചെയ്ത് വന്ന് അതിനുശേഷം അവർ മഗധ എംപയറിൻ്റെ കൺട്രോള് അവരുടെ ഫുൾ കൺട്രോളിലാക്കുന്നു. സോ ഇങ്ങനെയാണ് ഗുപ്ത എംപയറിൻ്റെ തുടക്കം. ഇനി ഗുപ്ത എംപയറിനെ കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിച്ചിരുന്നത് അല്ലെങ്കിൽ സോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ലിറ്റററി സോഴ്സസ് നമ്മൾ കണ്ടു, ഹിസ്റ്ററിയിൽ മിക്കവാറും നമുക്ക് ഇൻഫർമേഷൻസ് ലഭിച്ചിരുന്നത് ലിറ്റററി സോഴ്സിൽ നിന്ന് തന്നെയാണ്. അതുകൂടാതെ എപ്പിഗ്രാഫിക്കൽ, എപ്പിഗ്രാഫിക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റഡി ഓഫ് ഇൻസ്ക്രിപ്ഷൻസ് ആണ്. സോ നമ്മൾ കണ്ടു അശോക ചക്രവർത്തിയുടെ സമയത്താണ് ഇൻസ്ക്രിപ്ഷൻസ് പ്രധാനമായിട്ടും യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അതായത് കല്ലിലോ തൂണിലോ കൊത്തിവെക്കപ്പെട്ട ഇൻഫർമേഷൻസിനെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്. സോ ഈ ഇൻസ്ക്രിപ്ഷൻസിൻ്റെ സ്റ്റഡീസിൽ നിന്നും നമുക്ക് ഗുപ്ത എംപയറിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ ന്യൂമിസ്മാറ്റിക് ഇൻഫർമേഷൻസ്, ന്യൂമിസ്മാറ്റിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റഡി ഓഫ് കോയിൻസ് ആണ്. അതായത് കോയിൻസിനെ കുറിച്ച് ഓരോ സമയത്തും അവർ ഓരോ രാജാക്കന്മാരും കോയിൻസ് ഇഷ്യൂ ചെയ്തു
ചെയ്തിരുന്നു വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. സോ ഇതിൽ നിന്നും നമുക്ക് ഗുപ്ത എംപയേഴ്സിൻ്റെ ലെജൻഡ്സ് ആയിരിക്കുമായിരുന്നു, അതുപോലെ അവിടെ അവരുടെ ഫിഗേഴ്സ് എല്ലാം നമുക്ക് ഈ കോയിൻസിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമുക്ക് ഗുപ്ത എംപയേഴ്സിനെ കുറിച്ചുള്ള പ്രധാനമായിട്ടുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുന്നത്. അതുകൂടാതെ ഗുപ്ത എംപയറിൻ്റെ സമയത്ത് ഇന്ത്യ വിസിറ്റ് ചെയ്ത അല്ലെങ്കിൽ ഗുപ്ത എംപയർ വിസിറ്റ് ചെയ്ത ഒരു ട്രാവലർ ആയിരുന്നു, ചൈനീസ് ട്രാവലർ ആയിരുന്നു ഫഹീൻ. സോ ഇദ്ദേഹത്തിൻ്റെ ട്രാവലിംഗ് ഹിസ്റ്ററിയിൽ നിന്നും അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് ഗുപ്ത എംപയേഴ്സിനെ കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ചന്ദ്രഗുപ്ത II, ചന്ദ്രഗുപ്ത II സമയത്താണ് ഫഹീൻ ഇന്ത്യ സന്ദർശിക്കുന്നതും ഗുപ്ത എംപയറിൽ അദ്ദേഹം വിസിറ്റ് ചെയ്യുന്നതും. അതിനുശേഷം ഗുപ്ത എംപയറിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ അവിടെ നിന്നും നമുക്ക് ഗുപ്ത എംപയറിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ പില്ലേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻസ്ക്രിപ്ഷൻസിൻ്റെ കാര്യം പറഞ്ഞു. ഇൻസ്ക്രിപ്ഷനിൽ പ്രധാനമായിട്ടും മെഹ്റൂളി ഐറൺ പില്ലർ, അതുപോലെ തന്നെ അലഹബാദ് പില്ലർ. സോ ഈ രണ്ട് പില്ലേഴ്സിലെ ഇൻസ്ക്രിപ്ഷൻസിൽ നിന്ന് നമുക്ക് ഗുപ്താസ് എംപയറിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുന്നുണ്ട്. മെഹ്റൂളി ഐറൺ പില്ലർ നമുക്കറിയാം മിസ്റ്റീരിയസ് പില്ലറായിട്ട് അറിയപ്പെടുന്ന ഒന്നാണ്. മെഹ്റൂളി ഐറൺ പില്ലർ മിസ്റ്റീരിയസ് എന്ന് പറയാൻ കാരണം ഏകദേശം 1800 വർഷങ്ങളായിട്ടും ഇതിൽ തുരുമ്പ് പിടിച്ചിട്ടില്ല എന്നതാണ് ഇതിൻ്റെ ഒരു അതിശയമായി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇൻസ്ക്രിപ്ഷൻ മിസ്റ്റീരിയസ് ഇൻസ്ക്രിപ്ഷൻസ് ആണ് അല്ലെങ്കിൽ മിസ്റ്റീരിയസ് പില്ലറായിട്ടാണ് അറിയപ്പെടുന്നത്. സോ മെഹ്റൂളി ഐറൺ പില്ലറിൽ നിന്നും അതുപോലെ തന്നെ അലഹബാദ് പില്ലറിൽ നിന്നും നമുക്ക് സമുദ്രഗുപ്തയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുന്നുണ്ട്. അലഹബാദ് പില്ലർ മെയിനായിട്ടും അശോകൻ പില്ലർ എന്നാണ് അറിയപ്പെടുന്നത്, കാരണം അശോക ചക്രവർത്തിയുടെ സമയത്താണ് ഈ പില്ലർ ഉണ്ടാക്കിയിരുന്നത്. ബട്ട് സ്റ്റിൽ നമുക്ക് സമുദ്രഗുപ്തയെക്കുറിച്ചുള്ള ഇൻസ്ക്രിപ്ഷൻസും അതിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ഇനി ഗുപ്ത എംപയറിനെ ഏർലി ഗുപ്താസ് അതുപോലെ ലേറ്റർ ഗുപ്താസ് എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏർലി ഗുപ്താസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 320 AD മുമ്പും അതുപോലെ പോസ്റ്റ് മൗര്യൻ പീരീഡിനും ഇടയിലുള്ള ഒരു ചെറിയ കാലഘട്ടത്തെയാണ് നമ്മൾ ഏർലി ഗുപ്താസ് എന്ന് പറയുന്നത്. സോ ഏർലി ഗുപ്താസിൽ പറയുന്നത് ശ്രീ ഗുപ്ത എന്ന് പറയുന്ന മഹാരാജാവാണ് ഗുപ്ത എംപയറിൻ്റെ ഫൗണ്ടർ എന്നാണ് പറയുന്നത്, ശ്രീഗുപ്ത. അതിനുശേഷം ഘടോത്കജ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫോളോവർ, ഇവരെ രണ്ടുപേരുടെയും കാലഘട്ടമാണ് ഏർലി ഗുപ്താസിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്നത്. ഇനി ലേറ്റർ ഗുപ്താസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, കാരണം ലേറ്റർ ഗുപ്താസിലാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുമുള്ള രാജാക്കന്മാരുടെ ഈ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. സോ ലേറ്റർ ഗുപ്താസ് തുടങ്ങുന്നത് 320 AD മുതലാണ്. ഇവിടെ ലേറ്റർ ഗുപ്താസിൽ ചന്ദ്രഗുപ്ത ഫസ്റ്റ്, അതായത് ഘടോത്കജൻ്റെ മകനായിരുന്നു ചന്ദ്രഗുപ്ത ഫസ്റ്റ്. സോ ചന്ദ്രഗുപ്ത ഫസ്റ്റ് ആണ് 320 AD ഗുപ്ത എംപയറിൻ്റെ ഭരണം ഏറ്റെടുക്കുകയും അതിനുശേഷമുള്ള കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഹിസ്റ്ററിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാലഘട്ടമാണ്. 320 AD മുതൽ 330 AD വരെയാണ് ചന്ദ്രഗുപ്ത ഫസ്റ്റിൻ്റെ കാലഘട്ടം. ഇദ്ദേഹം ഘടോത്കജയുടെ മകനാണ്. ഇദ്ദേഹമാണ് ഗുപ്ത എംപയർ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം മഗധ എംപയർ മൗര്യൻ എംപയറിൻ്റെ സമയത്ത് പോസ്റ്റ് മൗര്യൻ പീരീഡിലേക്ക് വരുമ്പോഴേക്കും ഒരുപാട് ഫോറിൻ ഇൻവേർഷൻസ് നേരിടേണ്ടി വരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കുശാനാസിനെ കുറിച്ച് പഠിച്ചത്. അതിനു മുമ്പ് സാഖാസ് അതുപോലെ ബാക്ടീരിയൻസിനെ കുറിച്ച് നമ്മൾ കണ്ടിരുന്നു. സോ ഇവരുടെ എല്ലാവരുടെയും ഇൻവേർഷൻസിൻ്റെ ഫലമായിട്ട് പോസ്റ്റ് മൗര്യൻ പീരീഡ് വളരെയധികം പ്രോബ്ലംസ് ഉള്ള ഒരു കാലഘട്ടമായിരുന്നു. അതുകൂടാതെ തന്നെ മൗര്യൻ എംപയർ വിഭജിക്കപ്പെട്ട ഒരു സമയമായിരുന്നു പോസ്റ്റ് മൗര്യൻ പീരീഡ്. സോ മൗര്യൻ പീരീഡിന് ശേഷം ഇന്ത്യയിലെ സ്ഥലങ്ങളെല്ലാം ഒരൊറ്റ എംപയറിന് കീഴിൽ കൊണ്ടുവരുന്നത് ഗുപ്ത എംപയറിൻ്റെ കാലഘട്ടത്തിലാണ്. സോ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഗുപ്ത എംപയർ എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന്. സോ ഗുപ്ത മൗര്യ ഗുപ്ത എംപയറിലെ ഫസ്റ്റ് രാജാവായിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് റൂളറായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നത് ചന്ദ്രഗുപ്ത ഫസ്റ്റിനെയാണ്. സോ ഇദ്ദേഹമാണ് ഗുപ്ത എംപയർ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അതുകൂടാതെ ഇദ്ദേഹം നമ്മൾ കണ്ടു മഹാജനപദാസിൻ്റെ സമയത്ത് അന്നുണ്ടായിരുന്ന മഹാരാജാക്കന്മാരെല്ലാവരും തന്നെ അവരുടെ പവർ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ശക്തി തെളിയിച്ചിരുന്നത് മാട്രിമോണിയൽ അലയൻസിലൂടെയായിരുന്നു. സോ മാട്രിമോണിയൽ അലയൻസിൽ ഡൗറി ആയിട്ടും അതുപോലെ തന്നെ മറ്റു രാജാക്കന്മാരും അല്ലെങ്കിൽ മറ്റ് ജനപദാസുമായിട്ടുള്ള ഒരു സമ്പർക്കത്തിൻ്റെ ഫലമായിട്ട് അവരുടെ എംപയേഴ്സ് കൺസോളിഡേറ്റ് ചെയ്ത് പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ രാജാക്കന്മാർക്കെല്ലാം കഴിഞ്ഞിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂവിറ്റി ആയിട്ടാണ് ചന്ദ്രഗുപ്ത ഫസ്റ്റ് മാട്രിമോണിയൽ അലയൻസ് ലിച്ചവി ആയിട്ട് മാട്രിമോണിയൽ അലയൻസ് അദ്ദേഹം
കണ്ടിന്യൂ ചെയ്തു പോന്നിരുന്നു. ലിച്ചവി നമുക്കറിയാം, മഹാജനപദാസിലെ 16 ജനപദാസ് നമ്മൾ കണ്ടിരുന്നു. 16 മഹാജനപദാസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജനപദാസ് ആയിരുന്നു ലിച്ചവി. സോ ലിച്ചവിയിലെ പ്രിൻസസ് ആയിരുന്ന കുമാരദേവിയാണ് ചന്ദ്രഗുപ്ത ഫസ്റ്റ് കല്യാണം കഴിച്ചത്. സോ ഇതിൻ്റെ ഫലമായിട്ട് ലിച്ചവീസുമായിട്ട് വളരെ അടുത്ത ബന്ധം തന്നെ അദ്ദേഹം നിലനിർത്തി പോന്നു. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഗുപ്ത എംപയർ നേരിടുന്ന സമയത്ത് ലിച്ചവീസിൽ നിന്നും ഹെൽപ്പ് കിട്ടിയിരുന്നു. സോ ഇതിൻ്റെ ഫലമായിട്ട് ഇവരെ ഒരുമിച്ച് നിന്ന് എല്ലാ കാര്യങ്ങളും നേരിടുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഗുപ്ത എംപയർ കൺസോളിഡേറ്റ് ചെയ്ത് വെക്കുന്നതിനും സാധിച്ചിരുന്നു. സോ ലിച്ചവിയിലെ പ്രിൻസസ് ആയിരുന്ന കുമാരദേവിയെ കല്യാണം കഴിച്ചു. അദ്ദേഹം അതിനുശേഷം ഫൗണ്ടർ ഓഫ് ഗുപ്ത എറ. ഇവിടെ ഒരു മിസ്റ്റേക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. ഗുപ്ത എറയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത്, അതായത് 320 AD മുതൽ 320 AD മുതൽ 455 AD വരെയാണ് നമ്മൾ ഗുപ്ത എറ കണക്കാക്കപ്പെടുന്നത്. സോ ഗുപ്ത എറയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത് ചന്ദ്രഗുപ്ത ഫസ്റ്റ് ആണ്. ബട്ട് ഗുപ്ത എംപയറിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ശ്രീഗുപ്ത ആയിട്ടാണ്, അതായത് ഏർലി ഗുപ്ത ഏജിലെ ശ്രീഗുപ്ത ആയിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. സോ ഗുപ്ത എറ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് 320 AD നിന്നാണ്. ഗുപ്ത എറയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത് ചന്ദ്രഗുപ്ത ഫസ്റ്റ് ആണ്. സോ ഇതാണ് ഫൗണ്ടറായ ചന്ദ്രഗുപ്ത ഫസ്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്. നമുക്ക് നെക്സ്റ്റ് നോക്കാം സമുദ്രഗുപ്തയെക്കുറിച്ച്. സോ നെക്സ്റ്റ് നമുക്ക് സമുദ്രഗുപ്തയെക്കുറിച്ച് നോക്കാം. സമുദ്രഗുപ്ത രാജ്യം ഭരിച്ചിരുന്നത് 330 AD മുതൽ 380 AD വരെയാണ്. ഇദ്ദേഹമാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ദി ഗുപ്ത റൂളേഴ്സ് എന്നറിയപ്പെടുന്നത്. കാരണം ഇദ്ദേഹത്തിൻ്റെ കോൺക്വസ്റ്റും അതുപോലെ ഇദ്ദേഹത്തിൻ്റെ വാർ ഡിപ്ലോമസി എല്ലാം വളരെ പ്രസിദ്ധമാണ്. ഇദ്ദേഹം അറിയപ്പെടുന്നത് ഗ്രേറ്റസ്റ്റ് ഓഫ് ദി റൂളേഴ്സ് ഓഫ് ഗുപ്ത എംപയർ. ദെൻ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് അലഹബാദ് പില്ലറിൽ നിന്നാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ അലഹബാദ് പില്ലർ നമുക്കറിയാം അശോകൻ ചക്രവർത്തിയുടെ സമയത്താണ് ഇത് പണി കഴിപ്പിച്ചത്. സോ അലഹബാദ് പില്ലറിലെ ഇൻസ്ക്രിപ്ഷൻസ് ഈ സമുദ്രഗുപ്തയെക്കുറിച്ച് രചിച്ചത് അദ്ദേഹത്തിൻ്റെ കോർട്ട് പോയറ്റായിരുന്ന ഹരിസേന എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പോയറ്റാണ്. സോ ഈ കവിയാണ് സമുദ്രഗുപ്തയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കോൺക്വസ്റ്റിനെക്കുറിച്ചും അദ്ദേഹം നടത്തിയ അദ്ദേഹം അറ്റാച്ച് ചെയ്ത സ്ഥലങ്ങളെക്കുറിച്ചും ട്രൈബ്സിനെ കുറിച്ചും എല്ലാമുള്ള വിവരങ്ങൾ ഹരിസേനയാണ് അലഹബാദ് പില്ലറിൽ ഇൻസ്ക്രൈബ് ചെയ്ത് വെച്ചത്. അതിൽ നിന്നാണ് നമുക്ക് അലഹബാദ് പില്ലറിലെ ഇൻസ്ക്രിപ്ഷൻ നമുക്ക് ലഭിക്കുകയും സമുദ്രഗുപ്തയെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. സോ പ്രധാനമായിട്ടും കോൺക്വസ്റ്റ് ഓഫ് റൂളർ, വളരെ വലിയ ഒരു കോൺക്വറർ ആയിരുന്നു സമുദ്രഗുപ്ത. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ഗ്രേറ്റസ്റ്റ് ഓഫ് ദി ഗുപ്ത റൂളേഴ്സ് എന്നാണ്. സോ ഇദ്ദേഹമാണ് കംപ്ലീറ്റ് നോർത്ത് ഇന്ത്യ ഗുപ്ത എംപയറുമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യുന്നത്. സോ നമുക്കറിയാം പോസ്റ്റ് മൗര്യൻ പീരീഡിൽ നോർത്ത് ഇന്ത്യ മുഴുവനായിട്ടും ഇൻഡിപെൻഡൻറ്റ് റൂളേഴ്സിൻ്റെ കയ്യിലായിരുന്നു. സോ ഈ ഇൻഡിപെൻഡൻറ്റ് റൂളേഴ്സിനെയെല്ലാം പരാജയപ്പെടുത്തി ഗുപ്ത എംപയറുമായിട്ട് നോർത്ത് ഇന്ത്യയുടെ കംപ്ലീറ്റ് ഭാഗവും അനക്സ് ചെയ്യുന്നതും ഗുപ്ത എംപയറെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതും സമുദ്രഗുപ്തയുടെ റൂളിംഗ് സമയത്താണ്. അദ്ദേഹം സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിനെയും കോൺക്വർ ചെയ്ത് ഡിഫീറ്റ് ചെയ്തതായിട്ടുള്ള ചരിത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ ആക്ച്വലി അദ്ദേഹം സ്ഥലം അനക്സ് ചെയ്യാൻ ശ്രമിച്ചിരുന്നില്ല. ബട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ആധിപത്യം അവിടെ സ്ഥാപിച്ചു. അദ്ദേഹത്തിൻ്റെ ഈ സൗത്ത് ഇന്ത്യയിലെ റൂളേഴ്സ് എല്ലാം സമുദ്രഗുപ്തയ്ക്ക് വേണ്ടി ടാക്സ് പേ ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു വരുമാനത്തിൻ്റെ ഒരു വിഹിതം സമുദ്രഗുപ്തയ്ക്ക് വേണ്ടി അവർ പേ ചെയ്തിരുന്നു. അതിൻ്റെ തെളിവായിട്ട് ഇദ്ദേഹം അവിടെ ആധിപത്യം അർപ്പിച്ചു അല്ലെങ്കിൽ ആധിപത്യം സ്ഥാപിച്ചു എന്ന് വേണം പറയാൻ. സോ സൗത്ത് ഇന്ത്യയിലെ സ്റ്റേറ്റ്സ് ഒന്നും തന്നെ അനക്സ് ചെയ്തിരുന്നില്ല, അല്ലെങ്കിൽ ഗുപ്ത എംപയറുമായിട്ട് യോജിപ്പിച്ചിരുന്നില്ല. ബട്ട് അവിടുത്തെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം ഇദ്ദേഹത്തിന് എത്തിയിരുന്നു എന്ന് വേണം പറയാൻ. ഇദ്ദേഹം അറിയപ്പെട്ടത് നെപ്പോളിയൻ ഓഫ് ഇന്ത്യ എന്നാണ് ഇദ്ദേഹം അറിയപ്പെട്ടത്. പ്രധാനമായിട്ടും ഇദ്ദേഹത്തിൻ്റെ കോൺക്വസ്റ്റ് കൊണ്ടും ഇദ്ദേഹത്തിൻ്റെ ഭരണ രീതി കൊണ്ടും വാർ ഡിപ്ലോമസി കൊണ്ടും എല്ലാമാണ് ഇദ്ദേഹം നെപ്പോളിയൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെട്ടത്. ഇതുകൂടാതെ തന്നെ ഇദ്ദേഹം വലിയൊരു പോയറ്റും അതുപോലെ മ്യൂസിഷ്യനുമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഒരു കോയിനിൽ നിന്നും നമുക്ക് ഇദ്ദേഹം വീണയുമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ വീണ വായിക്കുന്ന ഒരു റൂളറിൻ്റെ ചിത്രം നമുക്ക് ഒരു കോയിനിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. സോ ഈ കോയിൻ സമുദ്രഗുപ്തയുടെ ഭരണസമയത്ത് ഇഷ്യൂ ചെയ്ത കോയിനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അതിൽ നിന്നും ഇദ്ദേഹം ഒരു വലിയ കവിയും അതുപോലെ മ്യൂസിഷ്യനുമായിരുന്നു. ഗുപ്ത എംപയറിലെ എല്ലാ റൂളേഴ്സും തന്നെ ബ്രാഹ്മണിക്കൽ റിലീജിയണിൽ വിശ്വാസം അർപ്പിച്ചിരുന്നവരായിരുന്നു. സോ പോസ്റ്റ് മൗര്യൻ പീരീഡിലും അതുപോലെ പ്രീ ഏർലി ഗുപ്ത ഏജിലും ബ്രാഹ്മൺസിൻ്റെ വാല്യൂ കൂടുതൽ ഇംപ്രൂവ് ചെയ്തൊരു സമയമായിരുന്നു
ഗുപ്ത പീരീഡും അതുപോലെ ഏർലി ഗുപ്ത പീരീഡും. സോ ഇവിടെ ഗുപ്ത റൂളേഴ്സ് എല്ലാവരും തന്നെ ബ്രാഹ്മണിക്കൽ റിലീജിയനിൽ വിശ്വസിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ സമുദ്രഗുപ്ത അശ്വമേധ സാക്രിഫൈസസും നടത്തിയിരുന്നതിന് നമുക്ക് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇതാണ് സമുദ്രഗുപ്തയെക്കുറിച്ചുള്ള ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇനി പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ചന്ദ്രഗുപ്ത സെക്കൻഡ്. ചന്ദ്രഗുപ്ത സെക്കൻഡ് എന്ന് പറയുന്നത് സമുദ്രഗുപ്തയുടെ മകനായിരുന്നു. സോ ഇദ്ദേഹം 380 AD മുതൽ 415 AD വരെയാണ് ഗുപ്ത എംപയർ ഭരിച്ചിരുന്നത്. ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് വിക്രമാദിത്യ എന്നാണ്. സോ ഇദ്ദേഹവും ഡിപ്ലോമസിയും വാർഫെയറും കൂടിയുള്ള അത് രണ്ടും യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പോളിസിയാണ് ഇദ്ദേഹം രാജ്യം ഭരിക്കുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ കോൺക്വസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടും തിരഞ്ഞെടുത്തിരുന്നത്. ഡിപ്ലോമസി പ്ലസ് വാർഫെയർ. സോ ഇദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പവർ ഇദ്ദേഹം സ്ട്രോങ് ആക്കിയിരുന്നത് മറ്റ് എംപയറുമായിട്ടുള്ള മാട്രിമോണിയൽ അലയൻസിലൂടെയായിരുന്നു. ഈ മാട്രിമോണിയൽ അലയൻസിൻ്റെ ഭാഗമായിട്ടാണ് നാഗ പ്രിൻസസ് ആയിരുന്ന കുബേരനാഗയെ ഇദ്ദേഹം വിവാഹം ചെയ്യുന്നത്. സോ നാഗ പ്രിൻസസ് അല്ലെങ്കിൽ നാഗ ഡൈനാസ്റ്റി, നാഗ എംപയർ എന്ന് പറയുന്നത് സെൻട്രൽ ഇന്ത്യയിലെ സെൻട്രൽ ഇന്ത്യ ഭരിച്ചിരുന്ന റൂളേഴ്സ് ആയിരുന്നു നാഗ. സോ ഈ നാഗ പ്രിൻസസ് ആയിരുന്ന കുബേരനാഗയെ ഇദ്ദേഹം വിവാഹം ചെയ്തു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മകളെ ഇദ്ദേഹം രുദ്രസേന രാജാവിന് അല്ലെങ്കിൽ വക്കടകയുടെ റൂളറായിരുന്ന രുദ്രസേനയ്ക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നു. വക്കടക കിങ്ഡം ഡെക്കാണിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രാറ്റജിക് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ഒരു കിങ്ഡമാണ് വക്കടക കിങ്ഡം. സോ വക്കടക കിങ്ഡവുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകളായ പ്രഭാവതിയെ രുദ്രസേന മഹാരാജാവിന് വിവാഹം ചെയ്തു കൊടുക്കുന്നത്. സോ ഇതിലൂടെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പവറിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. നമുക്കറിയാം നാഗ കിങ്ഡവുമായിട്ടും അതുപോലെ വക്കടക കിങ്ഡവുമായിട്ടും അദ്ദേഹം നല്ല റിലേഷൻ നിലനിർത്തി പോന്നിരുന്നു. ഇദ്ദേഹം ഒരുപാട് ക്യാമ്പയിൻസ് നടത്തിയിട്ടുണ്ട്. സോ അന്ന് വെസ്റ്റ് ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു കൂട്ടം ട്രൈബ്സാണ് സാഗ സത്രപ. സോ ഈ സാഗ സത്രപ്സിനെ കുറിച്ച് പോസ്റ്റ് മൗര്യൻ പീരീഡിലെ ഫോറിയൻ ഇൻവേർഷൻ്റെ സമയത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. സാഗ സത്രപ്സ് എന്ന് പറയപ്പെടുന്നത് വെസ്റ്റേൺ ഇന്ത്യ കോൺക്വർ ചെയ്ത് അത് ഭരിച്ചിരുന്ന ട്രൈബ്സ് ആയിരുന്നു. സോ ഈ സാഗ സത്രപ്സിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചന്ദ്രഗുപ്ത സെക്കൻഡിനെ സഹായിച്ചത് വക്കടക റൂളേഴ്സാണ്. സോ വക്കടക റൂളേഴ്സുമായിട്ട് നല്ലൊരു റിലേഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വെസ്റ്റേൺ അതായത് സെൻട്രൽ ഇന്ത്യയിലെ വക്കടക റൂളേഴ്സ്, സോ ഡെക്കാനിലെ വക്കടക റൂളേഴ്സുമായിട്ട് ഒരു നല്ല റിലേഷൻ നിലനിർത്തി പോന്നിരുന്ന കൊണ്ട് അവരുടെ സഹായത്തോടെ വെസ്റ്റേൺ ഇന്ത്യയിലേക്ക് അദ്ദേഹത്തിന് ക്യാമ്പയിൻ നയിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ സാഗ സത്രപ്സിനെ തോൽപ്പിക്കുന്നതിനു വേണ്ടി സാധിച്ചു. അതുപോലെ തന്നെ രുദ്രസിംഹയായിരുന്ന സാഗ സത്രപ്സിൻ്റെ ലാസ്റ്റ് റൂളർ ഇദ്ദേഹത്തെ വധിക്കുകയും ഇദ്ദേഹത്തിൻ്റെ ടെറിട്ടറീസ് എല്ലാം ഗുപ്ത എംപയറുമായിട്ട് അനക്സ് ചെയ്യുകയും ചെയ്തു. ഇതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ അല്ലെങ്കിൽ ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് സാഗാരി എന്നാണ്. സാഗാരി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഡിസ്ട്രോയർ ഓഫ് സാഗാസ്, അതായത് സാഗാസിൻ്റെ ആ ഒരു ട്രൈബ്സിനെ തന്നെ മൊത്തമായി ഇല്ലാതാക്കി അദ്ദേഹം ഭരണം വെസ്റ്റേൺ ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുക്കുകയും അത് ഗുപ്ത എംപയറുമായി അനക്സ് ചെയ്യിപ്പിക്കുകയും ഗുപ്ത എംപയർ എക്സ്റ്റൻഷൻ നടത്തുകയും ചെയ്ത വ്യക്തിയായിരുന്നു ചന്ദ്രഗുപ്ത. ചന്ദ്രഗുപ്ത സെക്കൻഡ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് വിക്രമാദിത്യ എന്നാണ്. അതുപോലെ തന്നെ സാഗാരി അല്ലെങ്കിൽ ഡെസ്ട്രോയർ ഓഫ് സാഗ എന്നറിയപ്പെട്ടിരുന്നതും ചന്ദ്രഗുപ്ത സെക്കൻഡ് ആണ്. സോ ചന്ദ്രഗുപ്ത സെക്കൻഡിന് ശേഷം ഗുപ്ത എംപയറിലെ നെക്സ്റ്റ് റൂളറായിരുന്ന കുമാരഗുപ്ത. കുമാരഗുപ്ത വളരെ ഫേമസ് ആയിരുന്ന ഒരു റൂളറായിരുന്നു. ഇദ്ദേഹം സൺ ആൻഡ് സസസർ ഓഫ് ചന്ദ്രഗുപ്ത സെക്കൻഡ് ആയിരുന്നു. സോ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് യുദ്ധത്തിൽ നിന്നും കോൺക്വസ്റ്റിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായിട്ട് വളരെ സമാധാനത്തോടും വളരെ സമ്പത്തോടു കൂടിയൊക്കെ ഗുപ്ത എംപയർ ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു കുമാരഗുപ്തയുടെ സമയം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായിരുന്നു ഇഷ്യൂഡ് കോയിൻസ്. ഒരുപാട് കോയിൻസ് ഇദ്ദേഹം ഇഷ്യൂ ചെയ്തിരുന്നു. അതുകൂടാതെ തന്നെ അശ്വമേധ സാക്രിഫൈസസും ഒരുപാട് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു കുമാരഗുപ്ത. ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നളന്ദ യൂണിവേഴ്സിറ്റി. നളന്ദ യൂണിവേഴ്സിറ്റിയുടെ ഫൗണ്ടേഷൻ ഇട്ടത് കുമാരഗുപ്ത ആയിരുന്നു. നമുക്കറിയാം അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ കാലഘട്ടത്തിൽ ഏറ്റവും വളരെയധികം ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസും ഇൻ്റർനാഷണൽ റെപ്യൂട്ടേഷനും നേടിയിരുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു നളന്ദ യൂണിവേഴ്സിറ്റി. സോ നളന്ദ യൂണിവേഴ്സിറ്റിയുടെ ഫൗണ്ടേഷൻ ഇട്ടത് കുമാരഗുപ്തയാണ്. നളന്ദ യൂണിവേഴ്സിറ്റി ബീഹാറിലാണുള്ളത്.
നെക്സ്റ്റ് റൂളറായിരുന്നു സ്കന്ദഗുപ്ത. സ്കന്ദഗുപ്ത കുമാരഗുപ്തയുടെ മകനായിരുന്നു. സ്കന്ദഗുപ്തയുടെ റെയിനിൽ അല്ലെങ്കിൽ റൂളിംഗ് ടൈമിൽ അദ്ദേഹം നേരിട്ട പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് പറയുന്നത് ഫോറിൻ ഇൻവേർഷൻ ആയിരുന്നു. ഫോറിൻ ഇൻവേർഷൻ പ്രധാനമായിട്ടും നടന്നത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യയുടെ അതിർത്തികളിൽ നിന്നുമായിരുന്നു. സോ ഫോറിൻ ഇൻവേർഷനിലെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഹ്യൂണാസ്. ഇവർ സെൻട്രൽ ഏഷ്യയിലെ നൊമാഡിക് ട്രൈബ്സ് ആയിരുന്നു. സോ ഈ ഹ്യൂണാസ് വെസ്റ്റേൺ ഇന്ത്യയിലൂടെ വന്ന് സ്കന്ദഗുപ്തയുടെ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയുടെ ഗുപ്ത എംപയർ അദ്ദേഹം ഹ്യൂണാസ് ആക്രമിക്കുന്നു. ഇതിന് ശേഷമുണ്ടായിരുന്ന റൂളേഴ്സ്, അതായത് സ്കന്ദഗുപ്തയുടെ റെയിനിന് ശേഷം വന്ന റൂളേഴ്സ് ആയിരുന്നു പുരുഗുപ്ത, അതുപോലെ നരസിംഹഗുപ്ത, ബുദ്ധഗുപ്ത, അതുപോലെ ബാലാദിത്യ. ഇവരെല്ലാം തന്നെ വളരെയധികം വീക്കസ്റ്റ് ആയിട്ടുള്ള റൂളേഴ്സ് ആയിരുന്നു. സോ ഇവരുടെ സമയത്ത് ഫോറിയൻ ഇൻവേർഷൻ ഇവർക്ക് പ്രതീക്ഷിച്ച രീതിയിൽ തടയാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഫലമായിട്ട് നോർത്ത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗവും അതുപോലെ തന്നെ വെസ്റ്റേൺ ഇന്ത്യയുടെ ഭാഗവും ഗുപ്ത എംപയറിൽ നിന്നും കൈവിട്ടു പോവുകയും ഹ്യൂൺസ് ഏകദേശം 485 AD കൂടി മാൽവയും അതുപോലെ സെൻട്രൽ ഇന്ത്യയുടെ പോർഷനും ഗുപ്താസിൽ നിന്നും കൈവശപ്പെടുത്തുന്നു. സോ ഇതോടുകൂടി ഗുപ്ത എംപയറിൻ്റെ ഡിക്ലനേഷന് കാരണമാവുകയും പുതിയൊരു എംപയർ അല്ലെങ്കിൽ ഡൈനാസ്റ്റിക്ക് തുടക്കം കുറിക്കുകയും ചെയ്യുന്നു. സോ അന്ന് ഹ്യൂണാസിൻ്റെ ആക്രമണം നടക്കുന്ന സമയത്ത് മാൽബ ഭരിച്ചിരുന്ന രാജാവായിരുന്നു യശോധർമ്മൻ. സോ ഈ യശോധർമ്മൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റൂളർ ആയിരുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹം ഹ്യൂണാസിനെ മാൽബയിൽ നിന്നും തുരത്തുന്നു. ഹ്യൂണാസിനെ ഡിഫീറ്റ് ചെയ്തതോടുകൂടി ഗുപ്ത റൂളേഴ്സിൻ്റെ വീക്ക്നെസ്സിനെ കുറിച്ച് അദ്ദേഹം ബോധവാനാവുകയും ഗുപ്ത അതോറിറ്റിയെ തന്നെ അദ്ദേഹം ചലഞ്ച് ചെയ്യുകയും ചെയ്യുന്നു. സോ ഗുപ്ത ഡൈനാസ്റ്റിയെ ചലഞ്ച് ചെയ്ത യശോധർമ്മൻ ഭരണം പിടിച്ചെടുക്കുകയും ഏകദേശം 532 AD മുഴുവൻ നോർത്ത് ഇന്ത്യയും യശോധർമ്മൻ്റെ കീഴിലാവുകയും ചെയ്തു. പിന്നീട് ഒരു കുറച്ച് നാളത്തേക്ക് നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ ഗുപ്ത എംപയർ ഭരിക്കുന്നത് യശോധർമ്മനാണ്. ഈ ഹ്യൂണാസ് ആണ് ലേറ്റർ ടൈമിൽ അല്ലെങ്കിൽ ലേറ്റർ ഗുപ്താസിൻ്റെ സമയത്ത് ഹ്യൂണാസ് ആണ് രാജ്പുട്ടായിട്ട് നമുക്ക് അറിയപ്പെടുന്നത്. സോ മാൽവയുടെ യശോധർമ്മൻ പിടിച്ചെടുത്ത സ്ഥലം ഒഴികെയുള്ള അതർ പാട്ടിൽ അഥവാ മാൽവയിൽ തന്നെയാണ് ഹ്യൂണാസ് രാജ്പുട്സ് ആയിട്ട് വാഴാൻ അല്ലെങ്കിൽ ഭരിക്കാൻ ആരംഭിക്കുന്നത്. പോസ്റ്റ് ഗുപ്ത പീരീഡിൽ ഗുപ്ത എംപയർ ചെറിയ ചെറിയ കിങ്ഡംസ് ആയിട്ട് വിഭജിക്കപ്പെടുകയും ഇൻഡിപെൻഡൻറ്റ് കിങ്ഡംസ് ആയിട്ട് വരികയും ചെയ്യുന്നു. സോ ഗുപ്ത പീരീഡ്സിന് ശേഷം ഹോൾ ഇന്ത്യ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് ഒരു എംപയർ മുന്നോട്ട് വന്നില്ല എന്ന് വേണം പറയാൻ. ഏകദേശം 6th century ആരംഭത്തിലാണ് ഹർഷവർദ്ധൻ രാജാവായിട്ട് വീണ്ടും ഡൽഹിയും നോർത്ത് ഇന്ത്യയും സെൻട്രൽ ഇന്ത്യയും അതുപോലെ വെസ്റ്റേൺ ഇന്ത്യയും കൂടി ഒരുമിപ്പിക്കാനായിട്ടൊരു ശ്രമം നടത്തുന്നത്. സോ നിയർ ഡൽഹിയിലാണ് ഇദ്ദേഹം ഭരണം ആരംഭിക്കുന്നത്, ഹർഷവർദ്ധൻ. സോ ഈ ഹർഷവർദ്ധൻ്റെ ടൈം പീരീഡ് മുതലാണ് മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ചില ഹിസ്റ്റോറിയൻസ് വിശ്വസിക്കുന്നത് ഹർഷവർദ്ധൻ്റെ സമയത്ത്, അതായത് 6th century തുടക്കം മുതലാണ് മിഡീവൽ ഹിസ്റ്ററി ആരംഭിക്കുന്നത്. ബട്ട് ചിലർ പറയുന്നത് അല്ലെങ്കിൽ മറ്റു ചില ഹിസ്റ്റോറിയൻസ് വിശ്വസിക്കുന്നത് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 1000 AD കൂടിയാണെന്നും പറയപ്പെടുന്നു. എനിവേ, നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗുപ്ത എംപയറിനെ കുറിച്ചാണ്. ഏകദേശം 6th century AD കൂടി ഗുപ്ത എംപയറിൻ്റെ അന്ത്യമാവുകയും മറ്റ് ഡൈനാസ്റ്റികളും അതുപോലെ ഇൻഡിപെൻഡൻറ്റ് കിങ്ഡംസും ഗുപ്ത എംപയർ പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ത്യ മുഴുവനായിട്ടും കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് ഒരു എംപയറും തന്നെ അതിനുശേഷം വന്നില്ല എന്ന് വേണം കരുതാൻ. സോ നമ്മൾ കണ്ടത് ഗുപ്ത എംപയറിലെ പ്രധാനപ്പെട്ട റൂളേഴ്സിനെ കുറിച്ചും അവരുടെ ഹിസ്റ്ററിയെക്കുറിച്ചുമാണ്, അവരുടെ സോഴ്സസ് ഏതൊക്കെയായിരുന്നു, അവരെങ്ങനെയാണ് ഭരിച്ചിരുന്നത്. നെക്സ്റ്റ് നമുക്ക് സോഷ്യൽ സിറ്റുവേഷൻസ് എന്തൊക്കെയായിരുന്നെന്നും അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് എന്തൊക്കെയാണ് ഗുപ്ത എംപയറിൽ നടത്തി വന്നിരുന്നതെന്നും നെക്സ്റ്റ് വീഡിയോയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.